ദാമ്പത്യ ബന്ധം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞു. ആ ലൈംഗിക ബന്ധത്തിലെ ചിട്ടകൾ പാലിക്കണം. ബിസ്മി ചൊല്ലിയിട്ടാകണം ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കേണ്ടത്. ഒരു കാരണവശാലും ബിസ്മി ചൊല്ലാൻ വിട്ടുപോകരുത്. ലൗ അന്ന അഹദക്കും ഇദാ അറാദ അയ്യത്തിയാഹുലഹു, സ്വന്തം കുടുംബിനിയുടെ അടുത്തൊരാൾ പോകാൻ ഉദ്ദേശിച്ചാൽ ഖാല ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തനാ, അല്ലാഹുവിന്റെ തിരുനാമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ആരംഭിക്കേണ്ടത്. പടച്ചോനെ, ഞങ്ങളിതാ പരസ്പരം ഒന്നാകാൻ പോകുന്നു. ഈ ഒന്നാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട മാനസിക സംതൃപ്തി നീ നൽകണം. ഇതിൽ പിശാചടപെട്ട് ഒരാൾ സംതൃപ്തനാവാത്ത അവസ്ഥ ഉണ്ടാവരുത്. ജന്നിബ്ന ശൈത്താൻ ഞങ്ങളിൽ നിന്ന് പിശാചിനാകറ്റണം. രണ്ടാൾക്കും പരസ്പരം മാനസിക സംതൃപ്തി ലഭിക്കണം. ജന്നിബ്ന ശൈത്താന മാ റസഖ്തനാ, നീ ഞങ്ങൾക്ക് നൽകുന്ന സന്താന സൗഭാഗ്യം, നീ ഞങ്ങൾക്ക് നൽകുന്ന ആത്മനിർവൃതി, ഇതിൽ നിന്നൊക്കെ പിശാചിനെ നീ മാറ്റി നിർത്തണം. അതിൽ അവർക്കൊരു കുട്ടിയെ അല്ലാഹു കണക്കാക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ബിസ്മി ചൊല്ലി വേർപ്പെട്ട ബന്ധത്തിൽ ജനിച്ച കുഞ്ഞ്, ആ കുഞ്ഞിനെ പിശാച്ച് ബുദ്ധിമുട്ടിക്കുകയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുപാട് ഒരുപാട് മര്യാദകൾ ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഒരു നൂൽ ബന്ധം പോലുമില്ലാത്ത രൂപത്തിൽ പൂർണ്ണമായി നഗ്നമാകുന്ന അവസ്ഥ ഒഴിവാക്കുക ജായിസല്ലേ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയുമ്പോൾ അനുവദനീയമാണെന്ന് പറയേണ്ടി വന്നാലും മാന്യത ഒരിക്കലും ഗോപ്യമേഖലയെങ്കിലും കാണാതിരിക്കലാണ്. ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു തുഹ്ര റളിയല്ലാഹു അൻഹ പറയുന്ന, ഇല്ല ഇല്ല മാ റആഹാ മിന്നി വലാ റഅയ്തുഹാ മിൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാണാൻ പറ്റാത്ത ഭാഗം ഞാൻ കണ്ടിട്ടില്ല, മുത്തു നബി എന്നിൽ നിന്നും കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു തുഹ്ര റളിയല്ലാഹു അൻഹ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മര്യാദകൾ പഠിപ്പിച്ചതാണ്. സംസർഗത്തിന്റെ ആമുഖ ചടങ്ങുകൾ പോലും സത്യിക്കണമെന്ന് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. സലാസും മിനൽ അജ്സിഫിർ റജുൽ, മൂന്ന് കാര്യം ഒരു പുരുഷന്റെ വീക്ക്നെസ്സുകളിൽ പെട്ടതാണ്. സലാസും മിനൽ അജ്സിഫിർ റജുൽ, മൂന്ന് കാര്യം ഒരു മനുഷ്യന്റെ പോരായ്മയാണ്. മൂന്ന് കാര്യം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവൻ കഴിവുകെട്ടവനാണ്. എന്താണത്? ഒന്ന് പറഞ്ഞത് ഹബീബ്, അയ്യൽ ഖർറജുലു മൻ യുഹിബ്ബു മഅരിഫതഹു ഫയുഫാരിഖഹു ഖബല അൻ യഅലമ ഇസ്മഹു വനസബഹു. ഒന്നാമത്തെ വീക്ക്നസ്, ഒന്നാമത്തെ ദൗർബല്യം മനുഷ്യന്റെ. എന്ത്? ഞാനൊരാളെ കാണുകയാണ്, അയാളെ പരിചയപ്പെടണമെന്ന് എനിക്ക് പൂതിയുണ്ട്. അങ്ങനെ കണ്ടു, എനിക്ക് പരിചയപ്പെടാൻ കഴിയുന്നില്ല, ഒരു നാണം. അയാളോട് പേരും നാടും ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല. പരിചയപ്പെടണമെന്ന് മനസ്സിൽ മലയോളം കൂതിയുണ്ട്. അങ്ങനെ രണ്ടാളും പിരിഞ്ഞു, പേരും നാടും ഒന്നും അറിയാതെ. എന്ന് പറഞ്ഞാൽ ഒരാളെ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് അയാളോട് ഉള്ളതുറന്ന് സംസാരിച്ച് അയാളെ പരിചയപ്പെടാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞത് ഒരു വീക്ക്നെസ്സാണ്. ആർക്കും അത് സമ്മതിക്കാൻ പറ്റാത്തത് അതൊരു പോരായ്മ തന്നെയാണ്. അവനൊന്നിനും പറ്റില്ല. ആളുകളോട് ബന്ധപ്പെടുക, പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്, അതൊരു കുദറത്താണ്, അതില്ലെങ്കിൽ അതൊരു അജസാണ്. നബി തങ്ങൾ പറഞ്ഞു, അറിയണം എന്നുള്ള താല്പര്യത്തോടുകൂടെ ഒരാളെ കണ്ടു, അയാളൊന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. അയാളുടെ പേരും തറവാടും നാടും ഒക്കെ അറിയുന്നതിന് മുമ്പ് ഇയാള് അയാളുമായിട്ട് പിരിയുകയും ചെയ്യും. ഇതൊരു പോരായ്മ തന്നെയാണോ? ഒന്ന്. ഇനി രണ്ടാമത്തെ പോരായ്മ, ദൗർബല്യം. മുത്തുനബി പറയാണ്, ഒരാൾ അവനെ വന്ന് ആദരിക്കുമ്പോൾ അവൻ അയാളെ അനാദരിക്കുക, ഇതൊരു പോരായ്മ തന്നെയാണോ? ഇതിന് നമ്മൾ കണ്ടുപഠിക്കേണ്ട കുറെ മാതൃകകളുണ്ട് ഈ കാര്യത്തിലൊക്കെ. ഞാനിവിടെ പല കാര്യങ്ങൾക്ക് ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുര ഉസ്താദിനെ കൊണ്ടുവന്നു. നല്ലൊരു ഉദാഹരണമാണ്, നല്ലൊരു ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ചാൽ ആ മനുഷ്യനെ ശരിക്കും കയ്യിൽ എടുത്തേ വിടുള്ളൂ. നല്ല ഉദാഹരണമാണ്. രണ്ടാമതായിട്ട് നോക്ക് നിങ്ങൾ, ഒരാള് ഇങ്ങോട്ട് ആദരിക്കുകയാണെങ്കിൽ ഒരാൾ ഒരു കാരണവശാലും അയാളെ ചടപ്പിക്കില്ല, അത് ചെയ്യരുത് എന്നാ. ഒരാൾ ബഹുമാനിക്കുമ്പോ ആ ബഹുമാനം തട്ടിക്കളയാം.
വിലവെക്കാതെ തട്ടിക്കളയ, എങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോ തട്ടിക്കളയ. ഉസ്താദിന്റെ മുമ്പിൽ ഒരാൾ വരുന്നു, ഉസ്താദേ ഞാൻ നിങ്ങൾ ഒരുപാട് ദുഃഖോ പറഞ്ഞു, പക്ഷെ ഇപ്പൊ എനിക്ക് ഉസ്താദിനോട് ഭയങ്കര സ്നേഹമാണ്, പൊരുത്തപ്പെടുന്നുണ്ടോ? ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ എന്നെ പറ്റി അറിയാതെയല്ലേ പറഞ്ഞത്? അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്നെപ്പറ്റി കളവ് പറഞ്ഞ് നടക്കുന്നവരും അത് എഴുതുന്നവരും അത് പ്രസംഗിക്കുന്നവരും ഒക്കെ ഇവിടല്ലേ, അവരോടെന്നെ ഞാൻ പൊറുത്തിട്ടുണ്ട്, പിന്നെ നിങ്ങളോട് പൊറുക്കുന്നതിന് എനിക്കെന്താ? ഇതാണ് മനുഷ്യൻ. അതേസമയം ഇതിന്റെ നേർപതിപ്പ് വേറെ ഒരു സംഭവം. ഒരു മുസ്ലിയാരെ അടുത്ത് ഒരു പാവപ്പെട്ട മുത്താലിമ് പോവുകയാണ്. ഇതൊരു ഉണ്ടായൊരു അനുഭവം എന്റെ നാട്ടുകാരനാ പോലെ. ഒരു മുത്താലിമ് എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്റെ അവിവേകത്തിൽ നിങ്ങളെപ്പറ്റി എന്തൊക്കെ പറഞ്ഞു, നിങ്ങൾ പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞപ്പോൾ, നിന്ദിക്കാൻ ഒരിക്കലും പാടില്ലാത്ത പലതിനെയും നിന്ദിച്ചപ്പോൾ ഞാൻ നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞുപോയി, പക്ഷെ എനിക്കൊരു കുറ്റബോധം, അതുകൊണ്ട് എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനിന്ന് ചാടിയത്ര. ഈ മുത്താലിം എന്നോട് വേദനയോടുകൂടെ, ആടാ എനിക്ക് പണി, ഇന്നും കുറ്റം പറഞ്ഞു നടക്കല, ജിദ്ദിനാ ഓതാൻ പോണ്, എന്നെ കുറ്റം പറഞ്ഞു നടക്കാൻ പോടാ ഓടുന്നു. ഇയാളെ വീട്ടിൽ നിന്ന് ഇയാൾ. അപ്പൊ ഇതൊക്കെ രണ്ട് ശൈലി, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ കാലു പിടിക്കുമ്പോ മൊത്തം എവിടെ ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. ഇതൊക്കെ ഒരു മനുഷ്യന്റെ പോരായ്മ. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ അവന്റെ പോരായ്മ ആയി റസൂലുള്ള എണ്ണുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വന്തം ഭാര്യയെ ഒരാൾ സമീപിക്കുന്നു, അല്ലെങ്കിൽ അടിമസ്ത്രീയെ സമീപിക്കുമ്പോൾ അവളെ പ്രാപിക്കുന്നു, പക്ഷേ അവളോട് ഒരക്ഷരം മിണ്ടുന്നില്ല, അവളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നില്ല, അവളോടൊപ്പം കളിക്കുന്നില്ല, അവളെ ഒന്ന് ആലിംഗനം ചെയ്യുന്നില്ല, ഇങ്ങനെയൊന്നും ഇല്ലാതെ അയാളുടെ വിഷയപൂർത്തീകരണം മാത്രം നടത്തി, അവളുടെ കാര്യം അവളുടെ പക്ഷം ശ്രദ്ധിച്ചതേയില്ല. ഇത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവുകേടാണ്, അജ്സാണ്, അവന്റെ പോരായ്മയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ശാരീരിക ബന്ധം അത് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ എപ്പോഴും ഭാര്യയുടെ പക്ഷവും കൂടെ പരിഗണിക്കണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നു, ലാ യഖഅന്ന അഹദുന്നലാം അലംറാതിഹി കമാ തഉൽ ബഹീമാ. മൃഗങ്ങൾ പരസ്പരം അതിന്റെ ഇണകളെ പ്രാപിക്കും പോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പ്രാപിക്കാൻ പാടില്ല, ഭാര്യമാരുടെ മേൽ വീഴരുത്. വല്യക്കും ബൈനഹുമാ റസൂൽ, മറിച്ച് നിങ്ങളുടെയും ഭാര്യയുടെയും ഇടയിൽ ഒരു ദൂതൻ അതിന്റെ മുമ്പുണ്ടാവണം, ഒരു മെസ്സഞ്ചർ അതിന്റെ മുമ്പ് പ്രവൃത്തി ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി പ്രവർത്തിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞപ്പോ സഹാബത്തിന്റെ ചോദ്യം, എന്താ നബിയെ പറഞ്ഞത്? ശാരീരിക ബന്ധത്തിന്റെ മുമ്പ് ഒരു ദൂതൻ വേണമെന്ന് പറഞ്ഞ ഈ ദൂതൻ, വമർ റസൂലു യാ റസൂലല്ലാ, നബിയെ ഏതാണ് ഈ ദൂതൻ? മുത്തുനബി പറയുന്നു, അൽ ഖുബുലത്തു വൽ കലാം, ചുടുചുംബനവും അതുപോലെ തന്നെ മധുര കിന്നാരവുമാണ്, നല്ല സംസാരവും ചുടുചുംബനവും ഇത് വേണം, അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇത്തരം എടുത്തുചാട്ടങ്ങൾ നടത്തരുത്. ഹബീബ് ഒരു വിഷമവും ഇല്ലാതെ, വളച്ചുകെട്ടില്ലാതെ, ഒളിച്ചുവപ്പില്ലാതെ നേരെ ചുവേ പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് തുറന്നു പറയല്ലാതെ നിവൃത്തിയുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ചുവേ കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെയും നാം ജീവിതത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ